ഉന്നത വിദ്യാഭ്യാസമുള്ള വരും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിൽക്കുന്നവരും പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇന്നസെന്റിന്റെ അഭിപ്രായത്തിനും അവസാനമായി തീരുമാനത്തിനുമായി കാത്തു നിൽക്കുകയുമായിരുന്നെന്ന് സംവിധായകൻ സത്യനന്ദിക്കാട്. പഴുവിൽ കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ 13-ാമത് വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിച്ച സാംസ്കാരിക സന്ധ്യ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സത്യനന്ദിക്കാട്. എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുക, മോഹൻലാലൊക്കെ എന്തെങ്കിലും വേണമെങ്കിലും ഇത് വേണമെന്ന് തീരുമാനിക്കാനായിട്ട് തീരുമാനമെടുക്കുന്നതിന് മുമ്പ് അന്വേഷിക്കുന്ന ഇന്ന സംഘടന. അതുകൊണ്ടാണല്ലോ 18 വർഷത്തോളം അമ്മ എന്ന സംഘടന പ്രസംഗം നൽകാൻ ഇന്ന സെന്റ് സാധിച്ചത്. അപ്പൊ ഇന്നസെന്റിനെ അനുസ്മരിക്കുക എന്ന് പറയുന്നത് ഒരു അധികപ്പെട്ടാണ്. കാരണം ഇന്നസെന്റിനെ അനുസ്മരിക്കാത്ത ദിവസങ്ങളില്ല. പിന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സ്വന്തം വീട്ടിലൊരു ഒരു ഒരു അംഗത്തെ പോലെ അറിയാവുന്നതാണ് ഇന്നസെന്റ്. എനിക്ക് ഏറ്റവും വലിയ വിഷമമുള്ളത് ഒരിക്കലും അദ്ദേഹം എം പി ആയിരുന്ന കാലത്ത് തന്റെ നേട്ടങ്ങൾ പൊതുജനങ്ങളെ വിളിച്ചറിയിക്കാനുള്ള ഒരു അഭ്യാസങ്ങൾ അദ്ദേഹം ചെയ്തിരുന്നില്ല. ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ സൈലന്റായിട്ട് ചെയ്തിട്ടില്ല. അതിനപ്പുറത്ത് അത് കുട്ടിഘോഷിക്കാനും ഒന്നും അദ്ദേഹം ഇല്ല. എന്റെ അടുത്ത് എം പി ആയിട്ട് അധികാരം അംഗീകാരം കിട്ടിയതിന്റെ അടുത്തത് ഒരു കുറച്ച് ദിവസം ഞാൻ കണ്ടെടുത്ത് പറഞ്ഞു ഇവിടെ ഒരു ചാലക്കുടി മണ്ഡലത്തിൽ ഏതോ ഒരു പാലം ഉദ്ഘാടനം ചെയ്യണം, അതിലേക്ക് അടിക്കാൻ പ്രിന്റ് ചെയ്യാനായിട്ട് അതിന് മുമ്പ് അവിടെ വയ്ക്കാനായിട്ട് വലിയൊരു ഫ്ലക്സ് അടിക്കണം ഇന്നസെന്റിന്റെ സംഭാവന എന്ന് പറഞ്ഞത്. അപ്പൊ അതിനൊരു ഫോട്ടോ വേണം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എന്റെ ഫോട്ടോ അല്ല വയ്ക്കുന്നത്, ധനപാലന്റെ ഫോട്ടോ ആണ്. കാരണം എനിക്ക് മുമ്പുള്ള എം പി യുടെ ശ്രമപരമായിട്ടാണ് ആ പാലം വന്നത്. അതൊക്കെ ഒരു മനസ്സിനുള്ളിൽ മനുഷ്യത്വമുള്ള ആൾക്കാർക്ക് മാത്രം പറയാൻ സാധിക്കും. പണത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന്റെ വലിപ്പച്ചെറുപ്പങ്ങൾ അളക്കാത്തയാളായിരുന്നു പി വി ഗംഗാധരൻ. ഇന്നസെന്റ്, പി വി ഗംഗാധരൻ എന്നിവരെ ചടങ്ങിൽ സത്യനന്ദിക്കാട് അനുസ്മരിച്ചു. പ്രൊഫസർ കെ യു അരുണൻ അധ്യക്ഷത വഹിച്ചു. അന്തരിച്ച സുബി സുരേഷ് അനുസ്മരണവും കലാമത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും സിനിമാതാരം ടിനി ടോം നിർവഹിച്ചു. സ്റ്റേജ് കലാകാരന്മാർക്ക് ഏറ്റവും വലിയ അനുഗ്രഹീതമാണ് ജന്മങ്ങൾ എന്ന് പറയുന്നത്. കാരണം കുട്ടികൾ എന്ന് പറയുന്ന നാളത്തെ ഓഡിയൻസാണ്. അവരുണ്ടെങ്കിൽ ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റിന് നിലനിൽപ്പുള്ളൂ. അപ്പൊ ബ്ലെസ്ഡ് ആയിട്ടുള്ള അനുഗ്രഹീതമായിട്ടുള്ള ഒരു സ്ഥലമാണ്, ദൈവാനുഗ്രഹമുള്ള ഒരു സ്ഥലമാണ്. കുട്ടികളെ കൂട്ടിക്കൊണ്ടുവന്നതിന് എല്ലാവർക്കും അഭിനന്ദനം അറിയിക്കുകയാണ്. അപ്പൊ ഞാൻ ഏറ്റവും ഭയക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് നാടകക്കാരെയാണ്. കാരണം നാടകം എന്ന് പറയുന്നത് അടുത്തറിയുന്നതോറും ഭയം കൂടിക്കൊണ്ടുവരിക. സത്യൻ സാറ് പറഞ്ഞ പോലെ ഇന്ത്യൻ ഗ്രൂപ്പ് ചെയ്യുമ്പോഴാണ് തിലകൻ ചേട്ടനായിട്ട് ഒരു 45 ദിവസം അദ്ദേഹവുമായിട്ട് ഷെയർ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞ് പഠിപ്പിച്ചത് അനുഭവമാണ് അഭിനേതാവിനെ ഉണ്ടാക്കുന്നത്. ഒരുപാട് അനുഭവങ്ങളിലൂടെയാണ് നാടക കലാകാരന്മാർ കടന്നു വരുന്നത്. അവർക്ക് ഏതൊരു വേഷം പറഞ്ഞാലും റിലേറ്റ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ഒരു ദിവസം പൊട്ടി വീഴുന്ന നക്ഷത്രമല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് നിൽക്കുമ്പോൾ പലരും എൻ്റെ അടുത്ത് പറഞ്ഞു കുറെ തള്ളൊക്കെ അടിക്കൂട്ട, പക്ഷെ ആ തള്ള് കേൾക്കാനും ഭയങ്കര രസമാണ്. മികച്ച ബിസിനസ് സംരംഭക പുരസ്കാരം സൈജു കാനാടിക്കും ഗ്രാമനന്മ പുരസ്കാരം ഷാബു വെട്ടിയാട്ടിലിനും ചടങ്ങിൽ സമ്മാനിച്ചു. സൊസൈറ്റി പ്രസിഡന്റ് സജിത് പണ്ടാരിക്കൽ, സെക്രട്ടറി ഇ പി സൈമൺ, ട്രഷറർ ഇ വി എൻ പ്രേംദാസ്, ഓസ്റ്റിൻ പോൾ എന്നിവർ സംസാരിച്ചു. ശ്രീലക്ഷ്മി ബിജു ചന്ദ്രന്റെ സോപാന സംഗീതവും തുടർന്ന് വള്ളുവനാട് നാദം കമ്മ്യൂണിക്കേഷന്റെ ഊഴം എന്ന നാടകവും അരങ്ങേറി.